ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നാട് വിട്ടുപോയോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കലല്ല കേട്ടോ. അതൊക്കെ പാക്കിങ് ചെയ്യുന്ന തിരക്കിലായിരുന്നു രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ പിന്നാലെ തന്നെ. എന്നാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയത്, അപ്പോൾ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറച്ചൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാകുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോയിലും ഒന്നും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല. ചില വീഡിയോയിൽ പറയാറുണ്ട്. അപ്പം ചിലർ വീഡിയോ കാണുന്നവർ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും ഇത്ത പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തോന്നാറുള്ളത് എന്ന്. അപ്പം ഞാൻ അതുകൊണ്ട് പറയുന്നതാണ്. എനിക്കെന്തോ ഒരു നാണം വരും ഇത് പറയാൻ, ഒരു എന്തോ ഒരു മോശം, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ ഐറ്റംസിന് ഓഫർ ഉണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസ് ഒന്നും കൊടുക്കാൻ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഉള്ളവർക്കൊക്കെ നമ്മൾ മാക്സിമം എത്തിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും ബൾക്ക് ഓർഡേഴ്സ് വരുന്നത്. റേറ്റ് ചീപ്പ് റേറ്റ് ആയത് വരണം തന്നെ ഒരുപാട് പേര് കുറേ ക്വാണ്ടിറ്റി സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. 1.5 kg, 2 kg അങ്ങനെയൊക്കെ അളവിലാണ് വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൽഹംദുലില്ല, നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇത്രയും ഐറ്റംസ് ഒരുമിച്ച് കിട്ടുമ്പോൾ, റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്കും അത് ഉപകാരമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും എനിക്കും അത് ഉപകാരം തന്നെ ആയിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് പ്രതീക്ഷിക്കട്ടോ. ഓഫർ വീഡിയോകൾ വൺ ഡേ ഓഫറായിട്ട് നമ്മളങ്ങനെ വല്ലപ്പോഴൊക്കെ ചെയ്യാം. പിന്നെന്താ, ജ്വല്ലറി മേക്കിംഗ്, ജ്വല്ലറികൾ ഇതുപോലെ ഓഫർ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. ഇൻഷാല്ലാ ജ്വല്ലറികളും ഓഫറൊക്കെ വെക്കൂട്ടോ. പിന്നെ റോസ് ഗോൾഡിൻ്റെയും കിഡ്സിൻ്റെ ഐറ്റംസും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി ഓർഡർ ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പാക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി പുതിയ ഐറ്റംസൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നെക്സ്റ്റ് വരും കേട്ടോ. അതുപോലെ ഈ ഒരു 3-4 ദിവസം ഒരു ഷോർട്സ് പോലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനനുസരിച്ച് വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണേ, ഇപ്പോഴൊന്ന് റീച്ച് ആവുള്ളൂ. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വ്യൂവേഴ്സ് കുറഞ്ഞു പോകും. ഞാൻ ഈ ഒരു തിരക്കിലായത് കാരണം ഞാൻ ഈ മക്കളെ വെച്ചിട്ട് അവരെ കാര്യങ്ങളും ചെയ്യണം. സ്കൂളും തുറന്നല്ലോ, അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ക്ലീനിങ്ങും, അതിൻ്റെ കൂടുതൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കണം. കുറേ ടൈം അങ്ങനെ തന്നെ പോവും. അപ്പം എനിക്കൊരു ഫ്രീ ടൈം എന്ന് പറയാനില്ല. ഒരു ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് കിടക്കാനോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനോ ഉള്ള ടൈം പോലും ഇല്ല പാക്കിങ്ങും കോളറ്റിൻ്റെയിലും വാട്സപ്പിൽ. എന്നാലും അൽഹംദുലില്ല കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ. നമുക്കൊരു ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ, അത്ര തന്നെ. അപ്പം അതുപോലെ അതാണ് വീഡിയോസ് ഇടാൻ നേരം വൈകുന്നത്. നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവർക്ക് പറഞ്ഞ്, ചിലപ്പം ഇന്ന് വിളിച്ചിട്ടായിരിക്കും പറയുന്നത് ഞങ്ങൾക്ക് മറ്റന്നാൾ സാധനം കിട്ടണമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് പാക്കിംഗ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഈ പണികളുടെ ഇടയിൽ കൂടിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണെങ്കിലും മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫറിൽ അധികം ടിക്ടാക്കും അലിഗേറ്റർ ക്ലിപ്പ് ഹെയർ ബോ അങ്ങനത്തെ മെറ്റീരിയൽസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ഒരുപാട് പേര് പല ഐറ്റംസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ക്രാബ്, നമ്മൾ ഹിജാബിൻ്റെ താഴെ വെക്കുന്ന ടൈപ്പ് ക്രാബില്ലേ, ഫ്ലവേഴ്സായിട്ട് വരുന്നത്, അത്. പിന്നെ മഫ്തൻ്റെ എന്താ പറയുക, ഹിജാബിൻ്റെ പിന്ന്, അങ്ങനെ കുറേ ഐറ്റംസ്. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ ഐറ്റം കൊണ്ടുവന്നത് കഴിഞ്ഞിട്ട് അടുത്ത് കൊണ്ടുവരും. നമ്മൾ ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്കിങ്ങനെ വീഡിയോസ് റീച്ച് ആയതിനനുസരിച്ചാണ് കസ്റ്റമേഴ്സ് വരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലത്. കാരണം ഞാൻ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരുന്നില്ല, ഉള്ള ഐറ്റംസ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അടുത്തത്, അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ റോസ് ഗോൾഡിൻ്റെ കുറച്ച് വെറൈറ്റികൾ ഇപ്പം നമ്മൾ കിഡ്സിൻ്റെതും കുറച്ച് വലിയൊരു ബാംഗിൾസും അതുപോലെ കുറച്ച് ലൈറ്റായിട്ടുള്ള ചെയിനുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി വലിയവർ തന്നെ സിമ്പിളായിട്ട് കുറച്ചും കൂടി സിമ്പിളായിട്ട് വരുന്ന വെറൈറ്റി ആയിട്ട് ഒരേ പാറ്റേൺ അല്ലാതെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ബാംഗിൾസും അതുപോലെ തന്നെ നെക്ലസും ബ്രേസ്ലെറ്റുകളും
ഒക്കെ കൊണ്ടുവരണം വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഓൾറെഡി വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ ഇന്നലെ വരെ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, 5 ദിവസത്തെ ഫ്രീ ക്ലാസ്. അതിപ്പം നിലത്തോട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം, 5 ഒക്ടോബർ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഒത്തിരി മെറ്റീരിയൽസൊക്കെ കൊടുക്കാൻ പറ്റണം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇനിയും അപ്പം ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ഫ്രീ ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടോ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ കുറേ പറഞ്ഞിട്ടുള്ള വീഡിയോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാവും. അതുപോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയതിലുണ്ട് ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, എല്ലാം കൂടി പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ പാക്കിങ് ചിലതൊക്കെ ഇതുപോലെ ബോക്സിൽ ചെയ്യേണ്ടതൊക്കെ ബോക്സിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബബിൾ റാപ്പ് ചുറ്റിയിട്ടുണ്ട്, റാപ്പർ ചുറ്റിയിട്ടുണ്ട്, ടാപ്പും കവറിലാക്കിയിട്ടും അങ്ങനെയൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് എല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചില ബോർഡിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്, കാരണം കസ്റ്റമേഴ്സിന് ബോർഡിൽ ഇട്ടിട്ട് കൊടുക്കുമ്പോഴല്ലേ നീറ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ബോർഡുകളൊന്നും ഒഴിവാക്കിയിട്ടില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കാരണം എനിക്കെപ്പോഴാണ് അത് സാറ്റിസ്ഫൈഡ് ആവുന്നത് കേട്ടോ. വേറെ ഇപ്പോൾ കുട്ടികളെ കൂടെ ഒന്നും ഇതൊന്നും ചെയ്യിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ അത് അതുപോലെ തന്നെ ഇത് കൊണ്ടു കൊടുക്കാനൊക്കെ കുട്ടികൾ സ്കൂളില്ലാത്ത സമയമാണെങ്കിൽ അവർ പോസ്റ്റ് ഓഫീസിൽ പോയി കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് പോവും, ചിലപ്പോൾ ഞാൻ തന്നെ പോവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസിൻ്റെ ഫോട്ടോസൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലത്തെ ഐറ്റംസ് കൊണ്ടുവരാൻ മാക്സിമം നമുക്ക് നോക്കട്ടോ. പിന്നെ ഗ്യാരണ്ടി ആയിട്ടുള്ള ഗോൾഡ് എന്താ പറയുക, തിരൂരിപ്പൊന്നു എന്നൊക്കെ പറയും. ആ ഐറ്റംസ് നമ്മൾ തിരൂരാണെങ്കിലും എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല അതെവിടെയാണ് കിട്ടുക എന്നൊന്നും. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആരും പറഞ്ഞു തരില്ല നമുക്കിത് എവിടെ ഉണ്ട് എന്നൊന്നും. അപ്പം നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്ര അങ്ങനത്തെ ഐറ്റംസൊക്കെ എവിടെ കിട്ടുക എന്നൊക്കെ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ 6 മാസത്തെ ഗ്യാരണ്ടി ഉള്ള സ്വർണ്ണം അങ്ങനത്തെ ആഭരണങ്ങൾ കിട്ടുമെന്നൊക്കെ. ഇൻഷാല്ലാ നോക്കുന്നുണ്ട് കേട്ടോ. അത് കിട്ടുകയാണെങ്കിൽ അതും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. അതുപോലെ ഇന്ന് ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. അപ്പം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് നമ്മുടെ അടുത്ത് റീസെല് ചെയ്യുന്നവരാണ് ഫുള്ള് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സ്. ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് എടുക്കുന്നവരുണ്ട് എങ്കിലും മാക്സിമം നമുക്ക് ഫുള്ളായിട്ട് വരുന്നത് ഈ ഒരു റീസെല് ചെയ്യുന്നവരാണ്. അപ്പം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ ജ്വല്ലറി ഐറ്റംസും അതുപോലെ ജ്വല്ലറിയായിട്ട് ഫുൾ ജ്വല്ലറിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫാൻസി ഐറ്റം വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതെന്താ ജസ്റ്റ് പാക്കിങ് ചെയ്യുന്നതെന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അപ്പം നമ്മളെ വീഡിയോസ് ഫുള്ള് ബാക്കിലോട്ട് ഉള്ള താഴെ വന്നിട്ടുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകളും ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അധികം ഹെയർ ആക്സസറീസും അതുപോലെ തന്നെ ഫാൻസി ജ്വല്ലറികളുമാണ് ഇപ്പം നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസും നമ്മളെ കയ്യിലുണ്ട്, ഹെയർ ബാൻഡ് മേക്കിംഗ് മെറ്റീരിയൽസും. ഇത്ര ഐറ്റംസാണ് നമ്മളെ കയ്യിലുള്ളത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയാണ് കൂടുതലും നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവരുന്നത്. അധികം നമ്മളെ കസ്റ്റമേഴ്സ് അസുഖങ്ങളായിട്ടിരിക്കുന്നവരും അങ്ങനെ അകത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാതെ ഇരിക്കുന്നവരും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നില്ല, പോസ്റ്റ് ഓഫീസിൽ നമ്മളടുത്ത് തന്നെയാണ് പോസ്റ്റ് ഓഫീസ്, അവിടേക്ക് വല്ലപ്പോഴും പോകും. മെറ്റീരിയൽസൊക്കെ നമ്മൾ ഇതുപോലെ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് തന്നെ പല ഐറ്റംസും നമുക്ക് വാങ്ങി സെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ ബോറടി മാറ്റാം, അതുപോലെ തന്നെ നമുക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എന്താ പറയുക, നമ്മളെ മനസ്സൊന്ന് ഫ്രീ ആക്കാൻ പറ്റും. അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഐറ്റംസും ചെയ്യാം.
എന്നാണ് കേട്ടോ പറയുന്നത്. നിർബന്ധിക്കല്ല ഞാൻ, നിങ്ങൾക്ക് ഒരു ഐഡിയ തരാമെന്ന് മാത്രം. ചിലർക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം നമ്മളെ കൊണ്ട് നമ്മളെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്, അപ്പം നമുക്കത് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഒരുപാട് പേര് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം മേക്ക് ചെയ്യണം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ജ്വല്ലറി മേക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയി. അതുപോലെ തന്നെ മെറ്റീരിയൽസും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ മേക്കിംഗ് വീഡിയോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പല ഐറ്റം ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹങ്ങളും ഉണ്ട്, പക്ഷെ ചെയ്യാനുള്ളൊരു ടൈം കിട്ടാത്തത് കൊണ്ടാണ്. കുഞ്ഞു കുട്ടികളല്ലോ, അപ്പോൾ അവളെ നോക്കണം. മൂത്ത മക്കളാണെങ്കിൽ അത്യാവശ്യം ചെറിയ മക്കൾ തന്നെയാണ്. മൂത്തവള് 8-ാം ക്ലാസ്സിൽ, 5-ാം ക്ലാസ്സിൽ, ഒരാൾ 3-ാം ക്ലാസ്സിൽ, പിന്നെ 2 വയസ്സായ കുട്ടി. അപ്പം അവരെ കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ വീഡിയോസ് ഇടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ ചിലരൊക്കെ എന്താ വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ച് മെസ്സേജ് വരെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ, വീഡിയോസ് ഇടാൻ നേരം വൈകുന്നത് അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ബൾക്ക് ഓർഡർ ആകുമ്പോൾ പാക്കിങ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കവറുകളിലും അതുപോലെ ബബിൾ റാപ്പിലും ഒക്കെ ചുറ്റി ചുറ്റി ഓരോന്നും കേടുവരാത്ത രീതിയിൽ വേണമല്ലോ വെക്കാൻ. മാക്സിമം നമ്മൾ ഇപ്പോഴത്തെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ പെട്ടെന്ന് ഇതുപോലുള്ള ഓഫറുകളും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. അപ്പോൾ വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും 1-ഡേ ഓഫർ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ ബൈ.